ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ ഇൻഡോട്ടിക് വോയ്സ്. ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഒരു കഥ പറഞ്ഞുതരാം. അഥവാ നമ്മുടെ കൈകൊണ്ടാണ് നമ്മുടെ കാര്യങ്ങൾ നടക്കുന്നു എന്നതിൻ്റെ ഉത്തമ തെളിവായ ഒരു കഥ. പണ്ട് ഏതോ ഒരു നാട്ടിൽ ഏതോ ഒരു മലഞ്ചെരുവിനടുത്ത് ഒരു വൃദ്ധയായ സ്ത്രീയും ഒരു ചെറുമകനും താമസിച്ചിരുന്നു. വൃദ്ധയായ സ്ത്രീ ഈ ചെറുമകനെ നല്ലോണം സ്നേഹിച്ചിരുന്നു. ചെറുമകനാണെങ്കിൽ വൃദ്ധയായ സ്ത്രീയെ നല്ലോണം സ്നേഹിച്ചിരുന്നു. അങ്ങനെ രണ്ടുപേരും സന്തോഷത്തോടെ കഴിയുന്ന കാലത്ത് ഈ ചെറുമകന് ഈ ഗ്രാമത്തിലെ ഏറ്റവും നല്ല ഗോലി കളിക്കാരൻ, ഗോലി എന്നോടെ ഗോലി കളിക്കാരനായിരുന്നു, നല്ലോണം ഗോലി കളിക്കും. അങ്ങനെ ഈ ഗോലി കളിക്കാരനായ ആ ബാലനെ തോൽപ്പിക്കാൻ ആ നാട്ടിൽ ഒരു മനുഷ്യക്കുട്ടിയില്ല, ആരുമില്ല. അങ്ങനെ ഒരു ഞായറാഴ്ച, സ്കൂളൊന്നും ഇല്ലാത്ത ഒരു ഞായറാഴ്ച, ഈ അമ്മൂമ്മ രാവിലെ തന്നെ ദോശയൊക്കെ ഇങ്ങനെ ചുട്ടുകൊടുക്കുക, നല്ലോണം ഇങ്ങനെ ചുട്ടുകൊടുക്കുക. മകന് എഴുന്നേറ്റ് വന്നു, മുഖം വഴക്ക് കഴുകി അമ്മൂമ്മയോട് പറഞ്ഞു, ഞാൻ കളിക്കാൻ പോട്ടെ. അപ്പൊ അമ്മൂമ്മ പറഞ്ഞു, അല്ല മോനെ ഭക്ഷണം കഴിച്ചിട്ട് പോ. അപ്പൊ മോൻ പറഞ്ഞു, സമയമില്ല, അങ്ങ് എത്തു വൈകു, ഞാൻ എല്ലെങ്കിലും ഉറങ്ങണീറ്റ വൈകിട്ട, അപ്പൊ ഒന്ന് ഞാൻ കഴിക്കാൻ പോട്ടെ. അമ്മൂമ്മ പറഞ്ഞു, മനസ്സിൽ കഴിച്ചിട്ട് പോ, ഞാൻ ഉണ്ടാക്കി വെച്ചില്ല, നീ കഴിച്ചിട്ട് പോ. അപ്പൊ സമയമില്ല അമ്മൂമ്മ എന്ന് പറഞ്ഞു. അപ്പൊ മോനോട് പറഞ്ഞു, മോനെ നീ ഒരു കാര്യം ശ്രദ്ധിച്ചോ, നീ ഒന്ന് പ്രകൃതിയിൽ ഇങ്ങനെ നോക്കിയ, എന്തെല്ലാം എന്തോ ഒരു സംഭവം നടക്കാൻ പോണ്ട്. നീ ഗ്രാമത്തിൽ അങ്ങോട്ട് നോക്കിയ ഗ്രാമത്തിന്റെ ഭാഗത്തൊക്കെ എന്തോ ഒരു വലിയ അപകടം ഈ ഗ്രാമത്തിന് വരാൻ പോകുന്നുണ്ട് മോനെ, അതുകൊണ്ട് നീ ഭക്ഷണം കഴിച്ചിട്ട് പോ. അമ്മൂമ്മ കുട്ടി ഭക്ഷണം കഴിക്കാൻ വേണ്ടി പറഞ്ഞൊരു കാര്യം. അവൻ വേഗം വന്നു, ഭക്ഷണം കഴിച്ചു, പോയി. അങ്ങനെ കുട്ടി, ഈ ബാലൻ, ഈ ചെറിയ കുട്ടി കളിക്കാൻ വേണ്ടി പോയി. അങ്ങനെ ഗോലി കളിക്കുന്ന കുറെ ആൾക്കാരുണ്ട്, ഇങ്ങനെ കളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇവൻ വന്നതോടെ എല്ലാവരും പറഞ്ഞു, നമ്മൾ തോറ്റു, ഇതാ വന്നിട്ടാ. ഞാൻ വിചാരിച്ചിരുന്ന പേരിൽ അമ്മൂമ്മയാണ് പിടിച്ചു വെച്ചിട്ടുണ്ടോ പോനാ, പേരിലെ സമയം വേഗിയുണ്ട്. അപ്പോൻ പറഞ്ഞു, ഞാൻ വന്നു പറഞ്ഞു. അങ്ങനെ കളി തുടർന്നു. അവസാനം കളി തുടർന്നു, എല്ലാവരും പറഞ്ഞു ഓനെ ജയിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ അന്ന് ആ ബാലൻ തോറ്റുപോയി. അതിൽ മറ്റൊരു കുട്ടി വിജയിച്ചു. എല്ലാവർക്കും അത്ഭുതം, മഹാത്ഭുതം. ഈ കുട്ടിയെ വിജയിച്ചാൽ ആരാണോ അവസാനമായി ഫൈനലിൽ തോൽക്കുന്നത്, ആ തോൽക്കുന്ന ആള് ജയിച്ച ആൾക്ക് ഒരു രൂപ സമ്മാനം കൊടുക്കണം. അങ്ങനെയാണ് അവിടുത്തെ റൂൾ. അങ്ങനെ ഈ ബാലൻ ഒരു രൂപ മറ്റേ കുട്ടിക്ക് കൊടുത്തിട്ട് പറഞ്ഞു, മറ്റോ എല്ലാവർക്കും അല്പം, നീ എന്താ തോറ്റ്. അപ്പൊ അവനൊന്നും മിണ്ടിയില്ല. വേ ലാസ്റ്റ് അവസാനം വിജയിച്ച കുട്ടി വന്നിട്ട് ചോദിച്ചു, എന്താ പറ്റി എനിക്ക്, നീ സാധാരണ ഇങ്ങനെയൊന്നും അല്ലല്ലോ, നീ എന്താ തോറ്റേ. അപ്പം പറഞ്ഞു, ഇന്ന് എൻ്റെ അമ്മൂമ്മ പറഞ്ഞു, ഈ ഗ്രാമത്തിൽ എന്തോ ഒരു അപകടം നടക്കാനുണ്ട്, ഏ അതുകൊണ്ടാണ് തോന്നി ഞാൻ തോറ്റേ. ഈ കുട്ടിയൊന്നും പഴയ, നീ വെറുതെ എന്തെങ്കിലും പറയല്ല, ഞാൻ പോട്ടെ, ഞാൻ ജയിച്ചേന്ന് പറഞ്ഞ കുട്ടി തുള്ളിച്ചാടി വീട്ടിലേക്ക് പോയി. വീട്ടിലവിടെ എത്തുമ്പോൾ കുട്ടീൻ്റെ സന്തോഷം കണ്ടി. ആടെ മുറ്റത്ത് കസേരിട്ടിരുന്ന അച്ഛൻ ചോദിച്ചു, എന്താ ഇത്ര സന്തോഷം എനിക്ക്. അപ്പം പറഞ്ഞു, നമ്മളെ അമ്മൂമ്മൻ്റെ ആ കുട്ടിയിലെ ഞാനിപ്പോൾ പറയുന്ന ഓനേ ജയിക്കുള്ളൂ, ഇന്ന് ഞാനവനെ തോപ്പിച്ചു. അച്ഛൻ പറഞ്ഞു, നീ മിണ്ടാണ്ടിക്ക, വെറുതെ എന്തെങ്കിലും പറയല്ല, ഓനെ തോപ്പിക്കാന്ന് നീ ആയിട്ടില്ല, നീക്കെന്തറിഞ്ഞിട്ടാ. ആ അപ്പം പറഞ്ഞു, ഇതാ ഓൻ്റെ കൈമേലല്ലേ ഒരു ഉറുപ്പ്യ മേടിച്ചിട്ട് ഞാൻ, നിങ്ങൾക്ക് പൈസ ഒന്നും തന്നില്ലല്ലോ, ഇതാ ഒരു ഉറുപ്പ്യ ഓൻ തന്ന നിനക്ക്, ഞാൻ ജയിച്ചോണ്ട്. അപ്പൊ എല്ലാവർക്കും ഒരു അത്ഭുതം, എന്താ പറ്റിയത്. അപ്പോഴാണ് ആ വീട്ടിലേക്ക് കുറച്ച് വിരുന്നുകാരുന്നത്. അപ്പൊ ഈ കുട്ടി പറഞ്ഞു, അച്ഛ ഓനൊരു കാര്യം പറഞ്ഞ്, ഓൻ്റെ അമ്മൂമ്മ പറഞ്ഞതാ, എന്താണെന്നറിയില്ല, ഓൻ്റെ അമ്മൂമ്മ പറഞ്ഞതാണ്, ഇന്ന് ഈ ഗ്രാമത്തിൽ എന്തോ ഒരു അപകടം വരാനുണ്ട്, അതുകൊണ്ട് ഓൻ തോറ്റേത്. അച്ഛ പറഞ്ഞു, നീ വേണ്ടാടുന്ന. അപ്പോ അമ്മൂമ്മ പറഞ്ഞു, അമ്മൂമ്മ പറഞ്ഞല്ല, എന്തായാലും വെറുതെ പറഞ്ഞാലും നമുക്ക് നോക്കാം. അങ്ങനെ വിരുന്നുകാർ വന്ന് വിരുന്നുകാരെല്ലാം കയറ്റി ഇരുത്തി. അച്ഛൻ എന്തായോ വീട്ടിൽ നോക്കുമ്പോൾ ഇറച്ചിയൊന്നുമില്ല. അങ്ങനെ ഒരു അച്ഛൻ വേണം ടൗണിലേക്ക് പോയി ഇറച്ചി വാങ്ങാൻ വേണ്ടി. അങ്ങനെ അവിടെ എത്തി ഇറച്ചി വാങ്ങുന്നതിൻ്റെ ഇടയിൽ അച്ഛൻ വെച്ചു, എത്ര കിലോ തന്നെ ഇപ്പോൾ 250 rupees, 1 kg ഇറച്ചിക്ക് 250. ഓക്കെ, എന്നാൽ പിന്നെ നിങ്ങളൊരു 2 kg ഇങ്ങനെ എടുത്തു. അപ്പം ചോദിച്ചു, അവ ഇറച്ചി പോട്ട് വിട്ടാന്ന് ചോദിച്ചു, എന്ത് സംഭവം, ഇതെന്താ നിങ്ങളും 1 kg തന്നെ മേടിക്കാത്ത മനുഷ്യനാണ്, എന്നിട്ട് ഇന്ന് 2 kg
ഓക്കെ വിരുന്നാരും വന്ന് 1 കിലോ മേടിക്കും, നിങ്ങൾ ഇന്ന് 2 കിലോ മേടിക്കുന്നു. അപ്പൊ അയാൾ പറഞ്ഞു, ഒരു സംശയമാണ്, നമ്മളാ മഞ്ചേരി വീട്ടിലെ ആ ചെക്കനില്ലേ, ആ കോഴിക്കോട്ട് വിളിക്കുന്നേ, ആ ചെക്കന്റെ അമ്മൂമ്മ ഓർക്ക് നിങ്ങൾക്ക് അറിയാലോ, ഇങ്ങനെ നല്ല മനുഷ്യ. ഓര് പറഞ്ഞിന് ഇന്ന് ഈ ഗ്രാമത്തിൽ എന്തോ ഒരു പ്രശ്നം നടക്കാനുണ്ട്. അപ്പൊ ഇയാള് ഞെട്ടി, ഓര് പറഞ്ഞിനാ, എന്നാ പിന്നെ ചെലപ്പോ എന്തെങ്കിലും ഉണ്ടാവും, പറയാമല്ലോ. നിങ്ങൾ നോക്കുന്ന ആകാശത്തിൽ എന്തോ ഒരു മൂടൽ ഉണ്ടല്ലേ രാവിലെ തന്നെ, ആ ഏതായാലും 2 കിലോ ഇറച്ചി ഉണ്ട്. അങ്ങനെ ഇറച്ചി മേടിച്ചു അദ്ദേഹം പോയി. പിന്നീട് വേറൊരാള് വന്ന് അയാളോട് പറഞ്ഞു, ഇന്ന് വേണേ കുറച്ച് ഇറച്ചി കൂടുതൽ മേടിച്ചേ, ഇനി ഇന്ന് ഇന്നൊന്നും നിങ്ങൾ നോക്കി എന്തല്ലോ പോലെയാണ്, ആകെ മൂടം കെട്ടിയിട്ടുള്ള എന്തോ പ്രശ്നമുണ്ട് ഈ ഗ്രാമത്തിൽ, എന്തോ വരാനുണ്ട് എന്ന് അമ്മൂമ്മ പറഞ്ഞേ. അപ്പൊ എന്തോ ഒരു പ്രശ്നമുണ്ട്, നിങ്ങൾ എന്താക്ക്, അവര് കുറച്ച് കൂടുതൽ ഇറച്ചി മേടിച്ച് പോയിക്കൊന്ന്. അങ്ങനെ ഓരോരുത്തര് കൂടുതൽ ഇറച്ചിയൊക്കെ മേടിച്ച് ഇന്നും കൂടി തിന്നുകയും എന്തോ സംഭവിക്കുന്നുണ്ട്. ശരിയാണ്, ഇപ്പൊ ഒരു വയസ്സായ ഒരാൾ ഇന്ന് നാട്ടുകാരിലൊന്നും ഇങ്ങനെ കൂടിക്കൂടി സംസാരിക്കാൻ തുടങ്ങി, ടൗണിലുള്ള ആൾക്കാർ കൂടി എല്ലാരും പറഞ്ഞു, എന്തോ ഉണ്ട് സംഭവം. അതന്നെ ഇന്ന് രാവിലെ മുതൽ എന്തോ ഒരു എനിക്കും ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്, എല്ലാരും പറഞ്ഞു എനിക്കും ഫീൽ ചെയ്യുന്നുണ്ട്, എനിക്കും ഫീൽ ചെയ്യുന്നുണ്ട്, എനിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തർ ഇത് പറയാൻ അവസാനം അവിടുന്ന് ഇങ്ങനെ എല്ലാരും കൂട്ടം കൂടി സംസാരിച്ചുകൊണ്ട് എല്ലാരും ഒരു വയസ്സായ ഒരാൾ ഇങ്ങനെ ബടിയും കുത്തി വന്നിട്ട് അയ്യാ എന്താ എന്താ. അപ്പം പറഞ്ഞ്, മക്കളെ നിങ്ങൾ നോക്കിയ ആകാശത്തേക്ക് എല്ലാരും നോക്കി, അവിടെ ഒരു മേഘം, ഒരു കറുത്ത മേഘം. അത് പറഞ്ഞ്, ഇതുവരെ കാണാത്ത മേഘം അത്, എന്റെ പഴയ കാലത്ത് ഞാൻ കേട്ടിന് ആ മേഘം പൊട്ടിപ്പൊഴിഞ്ഞ്, അഥവാ അങ്ങനെ ഒരു മേഘം വന്നാൽ മുഴുവൻ പ്രശ്നമായിരിക്കും. അങ്ങനെ ആ മേഘമാണ്, ആ മേഘം കാണുന്ന മക്കൾ കാണുന്നതിൽ ഇന്നെന്തോ ഇവിടെ സംഭവിക്കാണ്ട് എല്ലാരും പറഞ്ഞു, ഇപ്പൊ എന്ത് ചെയ്യും, ഇപ്പൊ നമുക്ക് നാട് വിട്ടു പോവാം. എല്ലാരും പറഞ്ഞു, നമുക്ക് നാട് വിട്ട് പോകാം. അപ്പൊ അവര് പറഞ്ഞു, എന്നാ പിന്നെ അത് ശരി, വെറുതെ നമ്മൾ ഇവിടെ നശിക്കുന്നേരം, ഈ ഗ്രാമം നശിച്ചോട്ടെ, നമ്മൾ നശിക്കണ്ടല്ലോ, വേറെ നാട്ടിൽ പോയിട്ട് നമുക്ക് താമസിക്കാം. അങ്ങനെ എല്ലാരും കൂടിയിട്ട് ഒരു 3:30, 3:45 എല്ലാരും റെഡിയായി വരിക, ഇവിടുന്ന് ഒരുമിച്ച് എല്ലാരും നാട് വിട്ട് പോവാന്ന്. അങ്ങനെ എല്ലാരും സാധനങ്ങളും കാര്യങ്ങളും എടുത്തിട്ട് 3:30 എല്ലാരും എത്തി. ടൗണിൽ ഇങ്ങനെ തടിച്ചു കൂടി നിൽക്കുമ്പോ ഒരാൾ പറഞ്ഞു, എന്തായാലും നമ്മൾ പോകുന്നു, നമ്മളെ വീടും കൂടി ഒന്നും ഇനി വേണ്ടല്ലോ, നമുക്ക് അതിൽ എന്താക്കാം, തീയിട്ട് നശിപ്പിച്ചിട്ട് പോവാ. അങ്ങനെ വേറെ ആൾക്കാരൊന്നും എന്താ, ഓൾറെഡി നമ്മൾ നിസ്കുന്ന നമ്മളെ നശിപ്പിച്ച പ്രശ്നമില്ലല്ലോ. അങ്ങനെ എല്ലാരും കൂടി സ്വന്തം സ്വന്തം ആ ഫുള്ള് ഗ്രാമം മുഴുവൻ തീയിട്ട് തീയിട്ടിട്ട് അവര് ജാതിയായിട്ട് നാട് വിട്ടുപോയി. അപ്പൊ ഉണ്ട് ഇങ്ങ് മലഞ്ചെരുവിൽ നിന്ന് കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുന്ന ബാലനോട് അമ്മ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, മോനെ മോനെ അവിടുന്ന് കണ്ട തീ പൊന്തുന്നാണ്ട, ഞാൻ പറഞ്ഞിട്ടില്ല എന്നോട് രാവിലെ ഇന്ന് എന്തോ പ്രശ്നം വരാനുണ്ട്, കണ്ട കണ്ട ഗ്രാമം ഫുള്ള് തീയിട്ട് നശിപ്പിച്ചിന്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെയാണ് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുക. ഓക്കെ, ദെൻ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.